श्री राम 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 रावणां दग रामा श्री राम मम हृदि रमदां राम रामा श्री राघवात्मा रामा श्री राम रमापदे श्री राम रमणीय विग्रह नमोस्तु दे ഇന്ന് കർക്കിടകം 1 രാമായണ മാസ ശീലികളുടെ ഒരു നാളാണ് ഇനി വരാൻ പോകുന്നത്. പഞ്ഞമാസമായാണ് കർക്കിടകം അറിയപ്പെടുന്നത്. എന്നാൽ ഈ വറുതി ഇല്ലാതാക്കാൻ പഞ്ഞം ഇല്ലാതാക്കാൻ മലബാറിൽ ഒരാചാരമുണ്ട്, കലിയനെ വരവേൽക്കൽ. കലിയനെ വരവേൽക്കൽ ഇന്ന് അന്യം നിന്നു പോയെങ്കിലും വടക്കേ മലബാറിലെ പലയിടങ്ങളിലും ഈ ആചാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാർഷിക സംസ്കൃതിയെ ഓർമ്മപ്പെടുത്തി കലിയന് കൊടുക്കൽ ചടങ്ങ് നടക്കുന്നു. കർക്കിടക മാസത്തിലെ കഷ്ടതകൾ ഒഴിവാക്കി സമ്പല സമൃദ്ധമായ നാളെ വരവേൽക്കാനാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കർക്കിടകത്തിന് മുൻപ് തന്നെ വീടുകളെല്ലാം വൃത്തിയാക്കി അശുദ്ധമായവയെ നീക്കി ശ്രീഭഗവതിയെ വരവേൽക്കുന്നു. എല്ലാ വീടുകളിലും ശ്രീഭഗവതിക്ക് വിളക്ക് കത്തിച്ച് വെള്ളവും ഉമ്മറക്കോലായിൽ വയ്ക്കുന്നു. കാർഷിക സംസ്കൃതിയുടെ ഒരു ഗതകാല ചിത്രം തന്നെയായിരുന്നു ഈ കലിയന് കൊടുക്കൽ. കലിയന് കൊടുക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാഴയുടെ പോള കൊണ്ട് ആലയും തോണിയും ഉണ്ടാക്കുന്നു. പ്ലാവില കൊണ്ട് പശു, ആട്, മുറം, കൊട്ട തുടങ്ങിയവയും നമ്മൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഒരു ആലയിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ വയ്ക്കുന്നു. കൂട്ടത്തിൽ ഇലയിൽ ചോറുരുള, ചക്ക, മാങ്ങ, തേങ്ങ, ഉപ്പേരി, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ കാർഷിക വിഭവങ്ങളും കലിയന് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഒരു ചൂട്ട് കത്തിച്ച് നിലവിളക്കും കൊളുത്തി നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്ലാവിൻ ചുവട്ടിലാണ് നമ്മൾ വയ്ക്കുന്നത്. കലിയന് കൊടുക്കുമ്പോൾ നമ്മൾ കലിയനെ വരവേൽക്കാൻ വേണ്ടി കലിയനെ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് ആർപ്പ് വിളിക്കുന്നു. കലിയാ കലിയാ മാണിക്ക കലിയാ, ആളെ അടിയാരേം കലപ്പയും യക്കയും മാങ്ങയും തേങ്ങയും എല്ലാം കൊണ്ടത്തരണേ. കലിയാ കലിയാ കൂയ് കലിയാ കലിയാ കൂയ് കലിയാ കലിയാ കൂയ് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ആലയാണ്. ഈ ആലയിലേക്ക് ഞങ്ങൾ പശുവിനെ വെക്കുന്നു. പിന്നെ കുട്ടകൾ, കൃഷിക്ക് ആവശ്യമായ കുട്ടകൾ, കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാവില, പിന്നെ കന്നുകൂട്ടാൻ ഉപയോഗിക്കുന്ന കരിയും നുകവും, കൃഷിക്ക് ഉപയോഗിക്കുന്ന കൈക്കോട്ട്, ഇത് കോണിയാണ്. ഇത് മരം കയറാൻ ഉപയോഗിക്കുന്ന കോണി. മരത്തിൽ പണ്ട് കാലത്ത് കോണി ഉപയോഗിച്ചാണ് ആൾക്കാർ മരത്തിലൊക്കെ കയറാറ്. ഇത് നെല്ലൊക്കെ വാരുമ്പോൾ അവിടെ അടിച്ചു വാരാനും മറ്റും ഉപയോഗിക്കുന്ന ചൂലും മുറവും. കൃഷിക്കാർ ഇത് കരി കലക്കിയ വെള്ളമാണ്. മഞ്ഞളും നൂറും കൂടെ കലക്കിയത് ചുവന്ന വെള്ളം. കലിയന് കഴിക്കാനായി ഭക്ഷണമാണിത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഭക്ഷണവും കൊടുക്കാം. പിന്നെ ചോറ്, കൂട്ടാൻ, ഉപ്പേരി, തേങ്ങാപ്പൂള്, പപ്പടം, ഉപ്പുമാങ്ങ, പായസം, പിന്നെ ഉണ്ടാകുന്ന പച്ചക്കറികളും, പച്ചമുളക്, വെണ്ട, ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് കലിയന് കൊടുക്കാവുന്നതാണ്. കലിയനെ സ്വീകരിക്കാൻ ചൂട്ടും തിരി വെളിച്ചവുമായിട്ട് ഞങ്ങളുടെ യാത്ര. Thank you.
കലിയാ കലിയാ മാണിക്കക്കലിയാ വിത്തും ആളെ അറിയാതെ നടത്തർന്നേ കലിയാ കലിയാ മാണിക്കക്കലിയാ വിത്തും ആളെ അറിയാതെ നടത്തർന്നേ കലിയാ കലിയാ മാണിക്കക്കലിയാ വിത്തും പറയും ആളെ അറിയാതെ നിന്റെ പടിക്ക കൊണ്ടച്ച് പോണേ कलिया माणिक कलिया कलिया।